അപ്പൊ ഏറ്റവും നല്ല പരിപാടി ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ കൈപ്പ അങ്ങനെ ഇങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണം, എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൈ പൊത്തിട്ട് ഇങ്ങനെ ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് ചെവിയും കൂടെ കൂട്ടി അടിക്കണം. പോലീസ് ഉണ്ടി വരും, നോക്കിയേ ചാടണം, കണ്ടാ ചാടി ചാടി പോണണ്ട. പോലീസിന്റെ സ്വമേധ കേസെടുക്കാമല്ലോ, ഇല്ലേ ചെയ്യൂല. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ബാലൻസ് പോയിട്ട് കടകളിലോട്ട് എന്ത് കടയാ? ഏത് ബൈക്കാ? അത് നന്നായി. അതാവുമ്പോ ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ അധികം ഒന്നും എടുത്തോണ്ട് പോകണ്ടല്ലോ. എടുത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരു സ്ഥലം മാത്രം താഴ്ന്നു പോയതാണെന്ന് പറയും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എല്ലാം അവിടുത്തെ ഉണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ സമീപത്താണ്. മെട്രോ സ്റ്റേഷൻ്റെ സമീപത്തു നിന്നല്ല, മെട്രോ പോകുന്ന അതിൻ്റെ താഴത്തുള്ള റോഡിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും മെട്രോ തൂണുകൾ ഇങ്ങനെ പൊങ്ങി 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 വരുന്ന അത്ഭുത പ്രതിഭാസം പല തവണ ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും അതേ പ്രതിഭാസം കണ്ടു തുടങ്ങി. ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ചേട്ടനോട് തന്നെ നമുക്ക് സംസാരിച്ചോ. ചേട്ടാ നമസ്കാരം. ചേട്ടൻ എന്താ പരിപാടി? ഞാൻ ടാക്സി ഓടിക്കും. ടാക്സി ഓടിക്കും. ഇങ്ങനെ മെട്രോൻ്റെ തൂണുകളൊക്കെ ഇങ്ങനെ പൊങ്ങി 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 വരുവാണല്ലോ, അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ ചേട്ടൻ എന്താ ഫീൽ ചെയ്യുക? ഇതിനേക്കാളും ഹൈറ്റായിരുന്നു അവിടെ. ഇത് എല്ലാവരും പൊങ്ങി പൊങ്ങി ഇവിടെ ഉണ്ട്, കുറച്ച് അപ്പുറത്തെങ്ങനെയുണ്ട്. കട 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 എന്നുള്ള ചാടി വരും. ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോ ബാലൻസ് പോകില്ല, പിന്നെ ബാലൻസ് പോകും. അവർക്കറിയില്ല, അവർക്ക് അത്ര അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ബാലൻസ് പോവില്ലേ? ബാലൻസ് പോകും. പൊങ്ങി പൊങ്ങി പൊങ്ങിയ അത്ഭുത പ്രതിഭാസമാണല്ലോ. അവിടെ കൂടുതലാണ്, ഇവിടെ കൂടുതലാണ് എന്നൊക്കെ പറയണ പോലെ അല്ലേ? കണ്ട് ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ പാടില്ല. എല്ലാം മെട്രോയിലും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതിന്റെ അറിയാൻ പാടില്ല. ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഴും വീഴും പിന്നെ വീഴും. ഒരു ബാലൻസ് പെട്ടെന്ന് പോകും, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആര് വീണു ഞാൻ അടിച്ചു പോകും, ഒന്നും മിണ്ടാനില്ല. വീട്ടുകാർക്ക് പോകും, ക്ലെയിം കിട്ടൂല. ക്ലെയിം കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആൾക്കാരെയാണ് ക്ലെയിം വാങ്ങാനോ എന്താ പറയാ, വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്. അവനടിച്ച് തുറച്ച് അവനാണ് പോകും, അവനങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വിഷയം. അല്ല മൊത്തത്തിലുണ്ട്, ഇവിടെ മാത്രമല്ല അതിന്റെ അപ്പുറത്തും ഉണ്ട്. ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി അങ്ങോട്ട് പോകുമ്പോണ്ടോ അവിടം വരെ ഉണ്ട്. കണ്ടിന്യൂസ് ആണ്, കണ്ടില്ലേ? എല്ലാം ഇവിടുത്തും ഉണ്ട്. പത്തടിപ്പാലത്ത് ശരിയാക്കി അവര് പൊങ്ങി 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 ഒരു വണ്ടി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മറിയുന്ന സെറ്റപ്പ് വന്നപ്പോ അവർക്ക് മനസ്സിലായി ഇതിന്റെ ഉയരം കൂടിയത്. മൊബൈല് ആ അല്ല നിങ്ങൾ നോക്കിയത്, ഞാനത് പറഞ്ഞ് ഞാൻ പോളോവിന്റെ ബസ്സുവനും ആ ഡ്രൈവറുടെ ബാലൻസ് പോവില്ലേ? കണ്ടാ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ബാലൻസ് പോയിട്ട് കടകളിലോട്ട് ആ പുള്ളിക്കാരന്റെ വണ്ടി ഇല്ലേ, ഇവിടെ നിന്ന് കൺട്രോൾ കയറ്റി വണ്ടി ഇടിച്ചിട്ടില്ല. ഒരു മൂന്ന് പ്രാവശ്യം പണിതിട്ട് ആ പുള്ളിക്കാരൻ വണ്ടി വണ്ടി അവിടെ മൂന്ന് പ്രാവശ്യം ആ വളവ് നമ്മളൊരു വേഗത ഇങ്ങനെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. വളവ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു വരുമ്പോ ആ ചാട്ടം വരുമ്പോ നമ്മുടെ ബാലൻസ് അതാണ് ആ കട്ടിങ് കാണുന്നത്. എന്നാ ഈ റോഡിന് ഫിറ്റ്നസും കൂടി കൊടുക്കണ്ടേ? അത് കൊടുക്കണ ഉദ്യോഗസ്ഥനല്ലേ നമ്മൾ ആദ്യം തല്ലേണ്ടത്? ഞങ്ങളിവിടെ ഈ വിഷയത്തിൽ അല്ല, ഈ വിഷയത്തിൽ തന്നെ പൊങ്ങി പൊങ്ങി വന്നത്. ആ ചേട്ടനിവിടെ അല്ലാണോ?
എന്ത് കടയ? ഏത് ബൈക്കാ? അത് നന്നായി. അതാ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ അധികം ഒന്നും എടുത്തോണ്ട് പോകണ്ടല്ലോ. പെട്ടെന്ന് ഞങ്ങള് ഡെയിലി വരുമ്പോ ആ ഹമ്പും ചാടിച്ചാടിച്ചാടിക്കാണ്ട് പെട്ടെന്ന് ചില പുതിയതായിട്ട് തന്നെ കാരണം കണ്ട്രോൾ കിട്ടും. ഞാൻ കണ്ടു, ഞാൻ വോൾവോന്റെ ബസ് അടക്കം ഞാൻ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ചാടി ചാടി അത് കഴിഞ്ഞ് അത്രയും ഭാഗം മര്യാദ മണ്ണ് താഴ്ന്നു പോയതല്ല, മെട്രോന്റെ തൂണുകൾ ഇങ്ങനെ ഓരോ ദിവസം പൊങ്ങി 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 വന്നാണ്. ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ട് ഇത് നന്നാക്കണം എന്നല്ല ഞാൻ പറയണത്, ഈ വിദ്യ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ ഇത് പറഞ്ഞു കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് മഴ പെയ്യണ ആ വീടൊക്കെ ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ. അത് മതി, പത്തടിപ്പാലത്തൊക്കെ ശരിയാക്കി. നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഇത് പൊങ്ങി 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 ഒരു വണ്ടി കയറി ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന സെറ്റപ്പ് വന്നപ്പോൾ അവർ വന്നൊന്ന് ശരിയാക്കി. റോഡിരിക്കണല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് കേരളത്തിൽ മാത്രമല്ലല്ലോ റോഡ് നിർമ്മിച്ചേക്കണത്, ആണോ? അല്ലല്ലോ. ഇപ്പോൾ മെട്രോ ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ഡൽഹിയിൽ വരെയുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ദുബായിലും ഉണ്ട്, ഇപ്പോൾ സൗദിയിലോട്ടൊക്കെ വരാൻ പോകും. അങ്ങനെ എവിടെയെങ്കിലും ഇതേപോലത്തെ പ്രതിഭാസം നിങ്ങൾ കണ്ടിട്ടുണ്ട്? താഴത്തെ കൂടി റോഡും ഉണ്ടല്ലോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു അത്ഭുത പ്രതിഭാസം കൊടുക്കും. അവിടെയൊക്കെ റോഡ് ഇരിക്കണ്ട. നേരത്തെ നമ്മളാകെ കണ്ടിരുന്നത് നോർത്ത് പാലത്തിന്റെ മുകളിൽ മാത്രമേ. നോർത്ത് മേൽപ്പാലത്തിന്റെ രണ്ട് സൈഡും നടുക്ക് മാത്രം ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോണണ്ട. പത്തടിപ്പാലത്ത് പാലത്തിന്റെ മുകളിലും അത് വന്നിട്ടുണ്ടല്ലോ. അതാ പറഞ്ഞത്. അല്ല, പാലത്തിന്റെ മുകളിൽ തൂണില്ലേ? മുകളിൽ തൂണുണ്ടോ? രണ്ട് ആ റെയിൽവേ ട്രാക്കിന്റെ രണ്ടറ്റത്തും തൂണില്ലേ? ആ അവിടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയല്ലേ വന്നത്. ഇവിടെ നിന്ന് ഒരു 6 ഇഞ്ച് പൊക്കത്തിൽ, ഇത്രയും പൊക്കത്തിലൊക്കെ കട്ടിംഗ് ഒന്ന് നിന്നായിരുന്നോ? ഏ, ഇവിടെയും അത്രയൊക്കെ തന്നെ കട്ടിംഗ് ഉണ്ടോ? ഞാൻ വേറെ ഇതിന്റെ പേസ് എന്തോരം അത്രയുണ്ട്. ആ ബേസ് നിങ്ങൾ വേണമെങ്കിൽ കുത്തിപ്പൊളിച്ച് നോക്കിക്കോ. എടുത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരു സ്ഥലം മാത്രം താഴ്ന്നു പോയതാണെന്ന് പറയാം. 1, 2, 3, 4, 5, 6 എല്ലാം അവിടുത്തെ ഉണ്ടോ? ഇനി റോഡ് ഇരുന്ന് പോയി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയും പറയാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ, മെട്രോ പണിയുമ്പോൾ സോയിൽ ടെസ്റ്റ് അടക്കം നടത്തിയിട്ടേ ഇത് പണിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉറപ്പുണ്ടെന്ന് അവർക്ക് വെരിഫൈ ചെയ്തിട്ടാണ് ഈ പണി എടുത്തു വെച്ചത്. അതുകൊണ്ട് റോഡ് ഇരുന്ന് പോയിന്ന് ഇനി അവർക്ക് പറയാനും പറ്റില്ല. ഇതൊരു സ്റ്റേറ്റ് റോഡാണ്. ഇത് ടാർ ചെയ്യുമ്പോൾ 1 mm കനത്തിൽ ടാർ ചെയ്യാൻ പറ്റില്ല. അത് പഞ്ചായത്ത് റോഡൊക്കെ ടാർ ചെയ്യുള്ളൂ. ഇവിടെ ടാർ ചെയ്യുമ്പോൾ മിനിമം ഒരു 3 ഇഞ്ച് കനമെങ്കിലും വരും. 10 തവണ ഇവിടെ ടാർ ചെയ്യുമ്പോൾ എത്രയും ഈ ഹൈറ്റായ. അപ്പോൾ മെട്രോ ഒരു 10, 20 വർഷം കഴിയുമ്പോൾ മെട്രോ താഴ്ത്തും, റോഡ് മേളിൽ നിൽക്കൂലേ? അതൊഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പൊങ്ങണത്. അതല്ല ഞാനും പറഞ്ഞത്, ആ ടെക്നോളജി എന്താന്ന് എനിക്ക് പറഞ്ഞു തരാം. എനിക്കായിട്ട് പറഞ്ഞു തരണ്ട, വെള്ളം കയറി പോകുന്ന ആ പ്രദേശത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയേ ഉള്ള ആവശ്യം. എങ്ങനെയൊക്കെ പണിതാലും ഈ റോഡ് വീണ്ടും ടാർ ചെയ്യും, എന്നിട്ട് ഇതിന് ഫിറ്റ്നസ് കൊടുക്കുന്ന അതോറിറ്റിയുണ്ട്. ആ അതോറിറ്റിയുടെ ചകളം പൊത്തിയിട്ട് ഒരെണ്ണം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവന് ഏറ്റവും വില കൂടിയ വണ്ടി തന്നെ ഈ കരാറുകാരനെയും മറ്റുള്ളവനെയും പറ്റിച്ച് ആ വണ്ടി എടുക്കും. അപ്പോൾ പിന്നെ അവന് പരിക്ക് പറ്റുമല്ലോ, അവൻ്റെ കുടുംബവും സേഫാണ്. നമ്മളെപ്പോലെയുള്ള ഒരു ഡെയിലി അധ്വാനിച്ച് കുടുംബം പോറ്റി വരുന്ന നമ്മൾ ആ ചാടി ആ കുഴിയിലൊക്കെ ചാടി നമ്മൾ കൈയും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടന്നു. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ കൈപ്പാങ്ങനെ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൈ പൊത്തിയിട്ട് ഇതിങ്ങനെ ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് ചെവിയും കൂടെ കൂട്ടിയടിക്കണം. ഈ പോലീസുകാർ തല്ലണം കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തല്ലണം. അപ്പോഴാണ് അവന് കാര്യം മനസ്സിലാവും. പോലീസ് ഉണ്ട് നോക്കി ഇതേ ചാടണം, കണ്ടാ ചാടി ചാടി പോണണ്ട. പോലീസിന്റെ സ്വമേധ കേസെടുക്കാമല്ലോ ഇല്ലേ? ചെയ്യൂല, ഒരക്ഷരം ഇണ്ടൂല. നിങ്ങൾ ഏത് സൈറ്റിൽ വേണമെങ്കിലും പോയി നോക്കിക്കോ, ഒരു ഓവർ സിയറ ആ സൈറ്റിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല.
സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കോ. അപ്പൊ ആ ബസ് തന്നെ നോക്കി, അങ്ങറ്റത്തുന്ന ബസ് തന്നെ നോക്കി. എങ്ങനെ വന്നേ നോക്ക്, നോക്ക് ചാടി ചാടി വന്ന് നോക്കുതേ. മെട്രോ തൂണുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരണോണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ആദ്യം കേസെടുക്കേണ്ട ശ്രീധരന്റെ പേരില് ആണാ ഈ പറയുന്ന മെട്രോ തൂണുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാനായിട്ട് വിത്തും വളവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുകൊണ്ടാണല്ലോ പ്രശ്നം, അല്ലെങ്കിൽ പൊങ്ങി വരുമോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ പൊങ്ങി വരണ വിദ്യ ഇതിനകത്ത് പ്രയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കും. ഒന്നെങ്കിൽ ലോകം അംഗീകരിച്ച ശ്രീധരന്റെ പേരിൽ കേസെടുക്കുക, അല്ലെങ്കിൽ ശ്രീധരൻ ഈ ആലപ്പുഴയിലടക്കം പല സ്ഥലങ്ങളിലും ഒരു മഴ പെയ്താൽ വെള്ളം കയറി പോകുന്ന ഒരുപാട് വീടുകളും അവരോടൊന്ന് പലായനവും ചെയ്യണം. ആ വിദ്യ എനിക്കായിട്ട് പറഞ്ഞു തരണ്ട, അവരോടായിട്ട് പറഞ്ഞു കൊടുത്താൽ ആ വെള്ളം കയറുന്ന വീടുകൾ ഇങ്ങനെ പൊങ്ങി 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 മേളിൽ ഒന്ന് നിൽക്കുമല്ലോ, അത് പറഞ്ഞു കൊടുത്താൽ അവർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.